പതിവായി നിങ്ങൾ പെയിൻകില്ലേഴ്സ് കഴിക്കുന്നവരാണോ? എങ്കിൽ അത് ശരീരത്തെ ഏറ്റവും അധികം അപകട അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുന്നു. ദയവായി മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ. ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ പെയിൻകില്ലേഴ്സ് കഴിക്കുന്നത് ചെറുതും വലുതുമായ പല പാർശ്വഫലങ്ങളിലേക്കും നമ്മെ എത്തിക്കാം. അത്തരത്തിലൊരു നിഗമനത്തിൽ എത്തുകയാണ് ഗുരുഗ്രാമിൽ നിന്നുള്ള നെഫ്രോളജി വിദഗ്ധൻ ഡോക്ടർ മഞ്ജു അഗർവാൾ. ആരോഗ്യം സംബന്ധിച്ച് എന്തിനും ഏതിനും പരിഹാരമായി പെയിൻകില്ലേഴ്സ് കഴിക്കാറുണ്ട്. തലവേദനയോ ശരീരവേദനയോ പോലെയുള്ള എന്തസുഖമാകട്ടെ, നേരെ മെഡിക്കൽ സ്റ്റോറിൽ ചെന്ന് കിട്ടാവുന്ന പെയിൻകില്ലർ വാങ്ങിക്കഴിക്കും, അല്ലെങ്കിൽ വീട്ടിൽ വാങ്ങി സ്റ്റോക്ക് ചെയ്യും, അതിൽ നിന്ന് എടുത്ത് കഴിക്കാറുണ്ട്. ഇത് ഒരിക്കലും നല്ലൊരു പ്രവണതയായി കണക്കാക്കാറില്ല. ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ പെയിൻകില്ലേഴ്സ് കഴിക്കുന്നത് ചെറുതും വലുതുമായ പലതരത്തിലുള്ള പാർശ്വഫലങ്ങളിലേക്ക് നമ്മെ എത്തിക്കും. അങ്ങനെയൊരു നിഗമനമാണ് ഡോക്ടർ മഞ്ജു അഗർവാൾ വെക്കുന്നത്. ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ പതിവായി പെയിൻകില്ലേഴ്സ് കഴിക്കുന്നവരിൽ ക്രമേണ വൃക്കയുടെ പ്രവർത്തനം പ്രശ്നത്തിലാക്കുമെന്നാണ് ഡോക്ടർ പറയുന്നത്. വല്ലപ്പോഴും എന്ന നിലയിലാണ് കഴിക്കുന്നതെങ്കിൽ പൂർണ്ണ ആരോഗ്യവാനായ അല്ലെങ്കിൽ ആരോഗ്യവതിയായ ഒരാൾക്ക് പെയിൻകില്ലേഴ്സ് അത്ര മോശമായി ബാധിക്കില്ല എന്നും അദ്ദേഹം പറയുന്നു. ദീർഘകാലത്തേക്ക് പതിവായി പെയിൻകില്ലേഴ്സ് കഴിക്കുന്നുണ്ടെങ്കിൽ, വിശേഷിച്ചും മറ്റു പല മരുന്നുകളുടെ കോമ്പിനേഷനായി കഴിക്കുന്നുണ്ടെങ്കിൽ, അതൊരു ഗുരുതരമായ രീതിയിലേക്ക് വൃക്കയെ ബാധിക്കാം. പ്രായമായവർ, പ്രമേഹം, രക്തസമ്മർദ്ദമുള്ളവർ എന്നിങ്ങനെ സാധാരണ നിലയിൽ നിന്നും അധികമായി ഇതിൻ്റെ വെല്ലുവിളികൾ നേരിടുകയും ചെയ്തേക്കാം. അവരിൽ പിന്നീട് വൃക്കയുടെ പ്രവർത്തനം ഇതുമൂലം നിലച്ചു പോകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണെന്നും ഡോക്ടർ വ്യക്തമാക്കുന്നു. പെയിൻകില്ലേഴ്സ് വിഭാഗത്തിൽപ്പെടുന്ന പല മരുന്നുകളും ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ തന്നെ മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്നും വിൽക്കപ്പെടുന്നു. ഐബുപ്രൊഫൈൻ, ഡൈക്ലോഫെനാക്, നാപ്രോക്സീൻ, ആസ്പിരിൻ എന്നിങ്ങനെയുള്ള മരുന്നുകളാണ് ഏറ്റവും അധികം ഇത്തരത്തിലുള്ള സ്റ്റോറുകളിൽ നിന്നും വിറ്റഴിക്കുന്നത്. തലവേദന, നടുവേദന പോലെയുള്ള പ്രശ്നങ്ങൾക്കാണ് ആളുകൾ ഇത് ഏറെ കൂടുതലും കഴിക്കാറ്. ഈ മരുന്നുകൾ വൃക്കയെ ബാധിച്ചു തുടങ്ങുമ്പോൾ ക്രിയാറ്റിൻ്റെ അളവ് കൂടുതലായി വരുന്നു. നേരത്തെ വൃക്കരോഗമുള്ളവരാണെങ്കിൽ അവരിൽ ഇതോടെ പ്രശ്നം അധികമാകാനുള്ള സാധ്യതകളും കൂടുതലാണ്. ശരീരത്തിൽ പൊട്ടാസ്യത്തിൻ്റെ അളവ് വർദ്ധിപ്പിക്കുന്നതും പെയിൻകില്ലേഴ്സ് ഒരു വലിയ കാരണം തന്നെയാണ്. ഇത്തരത്തിൽ വൃക്കയെ മരുന്നുകൾ ബാധിച്ചു എന്ന് ആദ്യഘട്ടത്തിൽ ശരീരം കാര്യമായ സൂചനകളൊന്നും തന്നെ നൽകാതിരിക്കാം. മിക്കപ്പോഴും മറ്റേതെങ്കിലും കാരണങ്ങൾക്കായി പരിശോധന നടത്തുമ്പോഴാണ് ഇക്കാര്യം വ്യക്തമാകുക. എന്നാൽ പിന്നീട് ശ്വാസതടസ്സം, ഛർദി, വിശപ്പില്ലായ്മ, ശരീരത്തിൽ പലയിടങ്ങളായി നീര് എന്നിവയെല്ലാം ഇതിൻ്റെ ലക്ഷണമായി വരാം. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം ഒഴിവാക്കുന്നതിനായി പെയിൻകില്ലേഴ്സ് പതിവായി ഉപയോഗിക്കാതിരിക്കുക. എന്തെങ്കിലും തരത്തിലുള്ള ആവശ്യമുണ്ടെങ്കിൽ അത് ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രമാകാം ഇത് ഉപയോഗിക്കുക. പ്രായമായവരും പ്രമേഹമുള്ളവരും BP ഉള്ളവരും ഇത്തരത്തിലുള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഉള്ളവരെല്ലാം പെയിൻകില്ലേഴ്സ് പൂർണ്ണമായും തന്നെ ഒഴിവാക്കുന്നതാണ് ഉചിതമെന്നും ഡോക്ടർ പറയുന്നു.